എൻ്റെ ഒരവസ്ഥ, നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇതുവരെ കൊണ്ടുവന്നൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ ഒരുത്തന്നൊരു റൂമിൽ നിന്ന് പോത്തില്ല. ഇപ്പം എല്ലാം വരെ ഞായറാഴ്ച കണ്ട് പള്ളിയിൽ പോയേക്കോ, ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാൻ, ഇപ്പം തന്നെ കഴിക്കാം. എൻ്റെ ദൈവം, ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എല്ലാ ദിവസവും ഞായറാഴ്ചയാണെങ്കിൽ ഉമ്മ രണ്ടിന്നും പള്ളിയിൽ പോയാണ്. ആരാ? ഞാനാടാ, ഞാനാടാ തോമസാ, തോമസാ. എടാ അട, എനിക്ക് വൈകിടാ, ആ കിടക്കോ തലവേദന. നീ പോയിട്ട് പിന്നോ. ഡാ ഞാനാടാ, ഞാനാടാ തോമസാ, തോമസ്. വൈയെന്നല്ലടാ പറഞ്ഞ്, എന്ത് കഷ്ടമാണ്. ഇതിനെ ഇപ്പം മനസ്സിലാവും ഞാൻ അലമാരിയുടെ വെച്ച്. എന്താടാ, എന്താ മോനെ തുറക്കോ ഒരു താമസം. ഏ അടാ, ഈ ഭയങ്കര തലവേദനയാണ്. ഓ എടാ, വിക്സ് വേണോ? എടാ എൻ്റെ എൻ്റെ വിക്സ് ഉണ്ട്. ആ വിക്സ് ഒന്നും വേണ്ട, നീ പോക്കോ, ഞാൻ കിടന്നാ ശരിയാ. ശരി, നീ അങ്ങനെ പറയുന്നു. എടാ നീ വയ്യാതാണോ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? കഥവും പൂട്ടിയിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നെ എടുത്തോണ്ട് പോകാൻ പോലും ആരും അറിയത്തില്ല. എടാ എന്താടാ, എനിക്ക് കുഴപ്പമില്ലൊന്നും. എടാ എനിക്ക് കുഴപ്പമില്ല. നീ നീ വാതിലടച്ചോ. എടാ എനിക്ക് കുഴപ്പമില്ല. എടാ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞാനെങ്ങനെ പോകുന്നത്? ഏഹ്, ദൈവ ദൈവ കൃപയാലാ ഞാൻ ഇന്ന് പള്ളിയിൽ പോലും പോവാത്തത് നിനക്ക് വേണ്ടി. മനസ്സിലായില്ലേ? ഞാനാണെങ്കിലേ, ഞാൻ ഇവിടെ ഇരുന്നോളാം, കുഴപ്പമില്ല. ആ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ നീ റെസ്റ്റ് എടുക്കും. നീ വളരെ ഇവൻ ഇവിടെ ഇരുന്ന് എന്തോ കഴിക്കും. എൻ്റെ അടുത്ത് ആ കളി അലമാരിക്കാണ്. ഞാനാണെങ്കിലേ, എൻ്റെ ഒരു വാച്ച് ഇന്നലെ നിന്റെ അലമാരിയിലാണെന്ന് തോന്നുന്നു വെച്ചത്. ഞാൻ നോക്കുവാണ്. അവൻ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അലമാരിയിലായിരിക്കത്തില്ല. അടി ഈ റൂമിലല്ല ഞാൻ വെച്ചത്, അപ്പുറത്തെ ആ മറ്റേ ജോബിന്റെ റൂമിലാണ് ഞാൻ വെച്ചത്. ആ ഇവിടെ അല്ല. എടാ ഞാനും കൂടെ ഇവിടെ സൈഡിൽ ഒന്ന് കിടക്കുവാണ് കേട്ടോ. നീ ഇപ്പുറത്ത് കിടക്കണം. എന്റെ റൂമില് ഫാനിന് സ്പീഡില്ല, ഞാനും കിടക്കും കേട്ടോ. ഇതെന്തോ ഒരു ശബ്ദം. എടാ ഇതെന്താണ് ഒരു ശബ്ദം? അല്ല എന്തോ ഒരു ശബ്ദമുണ്ട്. അതേണ്ട, ഈ ശബ്ദമായിരുന്നു, ഈ ശബ്ദം. എന്നാലും നിന്നെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നടാ?